കവിതയാണ്. പൊള്ളാണ്ട് നോക്കണം. നിന്നോടു മിണ്ടൂല ഞാനിനി, നീ എൻ്റെ പഞ്ഞിമിഠായി കവർന്നതല്ലേ. നോട്ടുബുക്കിൽ ഞാൻ ഒളിപ്പിച്ചതൊക്കെയും നീ എടുത്താകാശം കാട്ടിയില്ലേ. കൂട്ടുകാരൊക്കെയും കേൾക്കുമാറുച്ചത്തിൽ കുറ്റപേരൊക്കെ വിളിച്ചതല്ലേ. കണ്ണിറുക്കിക്കാട്ടിയെന്നും പറഞ്ഞെന്നെ തല്ലുകൊള്ളിക്കാൻ കരഞ്ഞതല്ലേ. എന്നെ കയറ്റാത്ത സൈക്കിളിൽ മറ്റൊരു പെണ്ണിനെ കൂട്ടി പറന്നതല്ലേ. എന്നെ കയറ്റാത്ത സൈക്കിളിൽ മറ്റൊരു പെണ്ണിനെ കൂട്ടി പറന്നതല്ലേ. കവിത ഇതിൽ അവസാനിക്കുന്നില്ല. മോഹനകൃഷ്ണൻ കാലടിയുടെ കള്ളമിഠായികൾ എന്ന കവിതയാണ് ഇത്. ഒരു പ്രണയകാലത്തെ ഇത്രമേൽ ആർദ്രതയോടെ അവതരിപ്പിച്ച മറ്റൊരു കവിത ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പാലൈസും മഴപ്പൊട്ടനും എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലാണ് കള്ളമിഠായികൾ ഉള്ളത്. വാക്കുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്നവനാണ് മോഹനകൃഷ്ണൻ കാലടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ തന്നെ ഇതേ സമാഹാരത്തിലെ മറ്റൊരു കവിത നാലു മണിക്ക് ശേഷം കോളേജ് എന്നുള്ളതാണ്. അത് വായിക്കാവുന്നതാണ്. നാലു മണി കഴിഞ്ഞു, കോളേജ് നിറമുള്ളതെല്ലാം അഴിച്ചു വെച്ചു. നരച്ചൊരു മാക്സി ഉടുത്ത് നിരത്തിലേക്ക് നോക്കി നിന്നു. ഓരോരുത്തരായി മടങ്ങുകയാണ് ബുദ്ധിജീവി രമേശൻ, സഖാവ് സാജിദ, കവി യാക്കൂബ്, കഞ്ചാവ് രഘു, തൊടാതെ നടക്കാനറിയാത്ത പ്രദീപും ജയലക്ഷ്മിയും എല്ലാം. ബോർഡുകളിൽ മുഴുമിക്കാത്ത സമവാക്യങ്ങൾ, ലാബുകളിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അസ്വസ്ഥതകൾ, ഒരു ബെഞ്ചിലാരോ മറന്നുവെച്ചൊരു ചിരി, ഒരു മൂലയ്ക്ക് എടുത്തു കളയാൻ വിട്ടുപോയൊരു ചമ്മൽ, ചിരിച്ച് ചിരിച്ച് എന്തിനാണ് ചിരിച്ചതെന്ന് മറന്നുപോയ വരാന്തകൾ, രഹസ്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവാത്ത കോണികൾ, ലൈബ്രറിയിൽ ആ നത്ത് ഇപ്പോഴേ മൂളാൻ തുടങ്ങിയിരിക്കുന്നു, സെമിനാർ ഹാളിൽ ആ പൂച്ച കയറിക്കിടന്നുറക്കമായി, ഇങ്ങനെ ഒഴുകുന്നുണ്ട് വാക്കുകൾ. ഒരുപാട് കവിതകൾ ഇതിനകത്തുണ്ട്. DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 110 രൂപയാണ് ഇതിൻ്റെ വില. കവിത ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല കവിതാ സമാഹാരമായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കാം. എല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.